നെയ്യാറിന്റെ തീരത്ത് പ്രകൃതി ഭംഗിയാൽ ആരെയും കൊതിപ്പിക്കുന്ന ഒരിടം. തിരുവനന്തപുരം അരുവിപ്പുറം കൊടിതൂക്കിമലയിലാണ് ഇന്ന് കണേണ്ടിടം പരിചയപ്പെടുത്തുന്നത്. അഖിൽ പാലോട്ട് മഠം തയ്യാറാക്കിയ റിപ്പോർട്ട്. കാണേണ്ടടം ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തെക്കേയറ്റത്ത് പാറശാല നിയോജക മണ്ഡലത്തിലുള്ള അരുവിപ്പുറത്തെ കൊടിതൂക്കിമലയാണ്. ചരിത്രവും നവോത്ഥാനവുമുള്ള ആ മലനിരകളിൽ ദൃശ്യഭംഗിയും വലുതാണ്. ഗ്രാമീണ ഭംഗിയേറെയുള്ള നാട്ടുവഴികളിലൂടെയാണ് അരുവിപ്പുറത്തേക്കുള്ള യാത്ര. യാത്രയിലുടനീളം പ്രകൃതി ഭംഗിയും ആസ്വദിക്കാൻ കഴിയും. ഈ നെയ്യാറിനു സമീപമാണ് അരുവിപ്പുറമുള്ളത്. ശ്രീനാരായണ ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം. ചരിത്രവും നവോത്ഥാനവുമുള്ള അരുവിപ്പുറത്തിന് സമീപമാണ് കൊടിതൂക്കിമല. പ്രകൃതി ഭംഗിയുള്ള, സൗന്ദര്യമുള്ള, കായലോരത്തെ തിരകളുള്ള കൊടിതൂക്കിമല. അരുവിപ്പുറത്തിൻ്റെ മണ്ണിൽ തലയുയർത്തി നിൽക്കുന്ന കൊടിതൂക്കിമല, പ്രകൃതിയിൽ മാല പോലെ ശാന്തമായി ഒഴുകുന്ന നെയ്യാറും പാറക്കെട്ടുകളും ആൽമരത്തണലുമായി നെയ്യാറൊഴുകുമ്പോൾ അവിടെ പ്രണയവും സൗഹൃദവുമൊക്കെ അതിലേറെ ഭംഗി നൽകുന്നുണ്ട്. നെയ്യാറിൻ്റെ തീരത്തെ കാറ്റേറ്റ് കൊടിതൂക്കിമല ഇവിടെ നിന്നും ആരംഭിക്കുകയാണ്. ഒരുപാട് ഭംഗിയുണ്ട് ഈ മലമുകളിലേക്ക് കയറുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ. ഓരോ പടിക്കെട്ടും കയറി മുകളിലേക്ക് പോകുമ്പോൾ പ്രകൃതിയുടെ ഭംഗിയും സൗന്ദര്യവും ഒക്കെ തന്നെ നമുക്ക് വലിയ വൈവിധ്യമാർന്ന അനുഭൂതിയായിരിക്കും നൽകുക. നല്ല സ്ഥലമാണ് കേട്ടാ. നമുക്ക് ഈ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ചില്ല ചെയ്യാനും പിന്നെ നല്ല ആംബിയൻസ് ഒക്കെയാണ്. മേളിൽ പോകുമ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ട്. പിന്നെ താഴെ കണ്ടല്ലോ വാട്ടർ ഫോൾസ് ഒക്കെ കാണാം. ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവാൻ പറ്റിയ സ്ഥലമാണ്. പടികൾ പലതു താണ്ടി കൊടിതൂക്കിമലയുടെ മുകളിലെത്തിയാൽ ഒരു നാടിൻ്റെ മുഴുവൻ ഭംഗി ആസ്വദിക്കാൻ കഴിയും. അവിടെ നിന്നാൽ ഒരു പുഴയും അതിനു മുകളിലെ മലയും പിന്നെയുള്ള വനാന്തരങ്ങളും കാണാനും കഴിയും. അത്രയേറെ ഭംഗിയുണ്ട് കൊടിതൂക്കിമലയിലെ ഓരോ കാഴ്ചയ്ക്കും. ഇനിയുള്ള യാത്ര ഗുരുദേവൻ തപസ്സിരുന്ന ഗുഹയിലേക്കാണ്. മലയുടെ മുകളിൽ തന്നെ ഒരു താഴ്വരയിലാണ് ആ ഗുഹയുമുള്ളത്. ഇവിടെ നെയ്യാറ്റിൻകരയിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് ഇങ്ങോട്ട് മാറിയിട്ടാണ് ഈ കൊടിതൂക്കിമല സ്ഥിതി ചെയ്യുന്നത്. ആദ്യകാലത്ത് ഈ സർവേ വന്ന സമയത്ത് ഈ മല കാണാൻ വേണ്ടി ഒരു കൊടി മുകളിൽ തൂക്കിയിട്ടുണ്ടായിരുന്നു. അകലം നോക്കിക്കഴിഞ്ഞാൽ കാണാം. അങ്ങനെയാണ് ഈ കൊടിതൂക്കിമല എന്ന് ഇതിന് പേര് വന്നതെന്നാണ് പറയുന്നത് ഇവിടെയുള്ളവർ. അപ്പോൾ ഈ സമയത്ത് അന്ന് ഗുരുദേവൻ ഇവിടെ വന്നു പെട്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളിങ്ങനെ സഞ്ചാരിയായിരുന്നല്ലോ. അവിടുത്തെ തപസ് കഴിഞ്ഞിട്ട് നമ്മുടെ മരുത്വമലയിലെ തപസ് കഴിഞ്ഞിട്ടാണ് ഗുരുദേവൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ആദ്യം എങ്ങനെ ഈ ഗുഹ കണ്ടുപിടിച്ചെന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. അതേപോലെ അവിടെ വന്ന് പെട്ട അങ്ങനെ ഇവിടെ ആയി. ഇവിടെ ഉള്ള ആളുകളോട് സഹകരണത്തോടു കൂടിയാണ് ഇവിടെ ഒരു ചെറിയ മാടമ്മാരിക കെട്ടി ഇവിടെ താമസിച്ച് ആളിങ്ങനെ പോയിരുന്നു. ഗുരുദേവൻ അന്ന് സമയത്ത് വെള്ളം കുടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു കിള്ളിക്കിണറുണ്ട് ഇവിടെ. അന്ന് ആ പാറയുടെ ഇടുക്കിൽ എന്തോ ഒരു ഇത് കുത്തിയെടുത്തപ്പോൾ വെള്ളം ജലം പൊന്തി വന്നു എന്നാണ് പറയുന്നത്. അത് ഇപ്പോഴും ഇവിടെ ഉണ്ട്. അതിന്നാണ് അന്ന് ജലം കുടിച്ചിരുന്നത്. അന്ന് ഇവിടെ വാട്ടർ അതോറിറ്റിയോ കറണ്ടോ യാതൊന്നും ഇല്ലാത്തൊരു സമയമാണ്. നമ്മളത് സങ്കല്പിച്ചാൽ മതി. ആ സമയത്താണ് ഇവിടെ ഇങ്ങനെ ഇപ്പോഴും മലയോരമുള്ള വെള്ളം ഉണ്ട്. അതാണ് കുടിച്ച് ആളുകൂടി ഇരുന്നിരുന്നത്.
പിന്നെ ഇവിടെ ആളെ ശുശ്രൂഷിച്ചിരുന്നത് ഭൈരവൻ ശാന്തി എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. അവിടെ താഴെ സമാധി ഉണ്ട് ആളുടെ. ആളെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ ഇത് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ഭൈരവൻ സ്വാമിനെ. അപ്പോൾ ഭൈരവൻ സ്വാമി അന്ന് പറഞ്ഞു എന്ന് പറയുന്നത് എനിക്ക് പൂജയൊന്നും അറിയില്ലല്ലോ, പൂജ പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ ഇതൊന്നും എഴുതി വെച്ചിട്ടുള്ളതല്ല കേട്ടോ, തലമുറകളായിട്ട് ഇങ്ങനെ പറഞ്ഞു പോന്നിട്ടുള്ളതാണ്. അപ്പോൾ ഗുരുദേവൻ അന്ന് പറഞ്ഞ അറിയാവുന്ന മാതിരി ചെറിയൊരു ഹൗസ് വെച്ച് ഒരു പൂജ നടത്തുക, അങ്ങനെ ചെയ്താൽ മതി എന്നാണ് അന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴും ഇവിടെയുള്ള ശാന്തിമാരെ ആര് വന്നാലും ആദ്യം ഭൈരവൻ സ്വാമിയുടെ അവിടെ പോയി അനുവാദം വാങ്ങിച്ചിട്ടാണ് ഇവിടെ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുക. പക്ഷേ ഇതിപ്പോൾ ഈ സ്ഥലം കൊടുത്തൂക്കിയുമല്ല, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ഇവിടെ ഇപ്പോൾ കണ്ടമാന ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ സൂര്യാസ്തമയം നല്ല പോലെ കാണാൻ സാധിക്കും. ഇവിടെ ശരിക്കും ആ സമയമാകുമ്പോൾ കനലായിട്ട് സൂര്യൻ ഇങ്ങനെ ഇറങ്ങിപ്പോണത് നേരിട്ട് കാണാൻ പറ്റും. അതിനാണ് ഈ വ്യൂ പോയിൻ്റ് ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ ഇത് കഴിഞ്ഞ ആ സന്ധ്യ സമയമാകുമ്പോഴേക്കും കാണാൻ കുറച്ച് ഫാമിലികൾ വരാറുണ്ട് ഇപ്പോഴും. ഇനി റോഡിൻ്റെ പ്രശ്നം അറിയാലോ, അത് കാരണം കൊണ്ടൊക്കെ ഒരു ഇത്തിരി നടന്നു വരാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട് ആളുകൾക്ക്, അത്രയേ ഉള്ളൂ. എന്നാലും ഇഷ്ടംമാരി ആളുകൾ. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാലത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ പ്രകൃതി ഭംഗി ഫുള്ളായിട്ട് കാണാനുള്ളൊരു സാധ്യത ഉണ്ട് ഇവിടെ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഗുണം. പിന്നെ ഇവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ ഇവിടുന്ന് പോവാൻ മടി തോന്നും. കാതങ്ങൾ പലതു താണ്ടി ഇവിടെ എത്തുമ്പോൾ അവസാനമുള്ളത് ശ്രീനാരായണ ഗുരുദേവൻ തപസ്സിരുന്ന ഗുഹയും അതിലേറെ ഭംഗി നൽകുന്ന പ്രകൃതിയുമാണ്. ഒരുപാടുപേരുടെ സന്തോഷങ്ങൾ കേട്ട, ഒരുപാടുപേരുടെ സങ്കടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഇവിടെ നിന്നും ക്യാമറ അസിസ്റ്റന്റ് കിരൺ ഗോപിക്കും ക്യാമറാമാൻ അനൂജ് അനാവൂരിനും ഒപ്പം അഖിൽ പാലോട്ടുമഠം ജനം തിരുവനന്തപുരം.